ഭൂമിയുടെ ഒരു ചെറുചലനത്തിൽ ഇല്ലാതായത് ആയിരങ്ങളുടെ ജീവനാണ്. അതോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും. ഹിമാലയൻ താഴ്വരയെ 81 വർഷങ്ങൾക്ക് ശേഷം ഭൂമി വല്ലാതൊന്നു ഉലച്ചപ്പോൾ നേപ്പാൾ മാത്രമല്ല ഉത്തരേന്ത്യയും തിബറ്റും കൂടെ കുലുങ്ങി. 2015 ഏപ്രിൽ 25 ശനിയാഴ്ച നേപ്പാൾ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പുള്ള 2 മിനിറ്റ്. അതിനു മുമ്പും പിമ്പുമെന്നായിരിക്കും ഇനിയുള്ള കാലം ആധുനിക നേപ്പാളിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക. നേപ്പാളിന്റെ ലംബമായ മുഖപടങ്ങളെല്ലാം തിരച്ചീനമായി. നൂറ്റാണ്ടുകളായി നേപ്പാളിന്റെ പ്രതിരൂപങ്ങളായി ലോകമറിഞ്ഞിരുന്ന സാംസ്കാരിക ചിഹ്നങ്ങൾ ഇല്ലാതായി. ആയിരങ്ങൾ മരിച്ചു. 10,000-ക്കണക്കിന് കുഞ്ഞുങ്ങൾ അനാഥരായി. ലക്ഷങ്ങൾ ഭവനരഹിതരായി. പാതകൾ തകർന്നു. ആശയവിനിമയം നിലച്ചു. ആയിരത്തി 255 ഇന്നത്തെ നേപ്പാളിന്റെ ജനസംഖ്യയുടെ 1/3 തുടച്ചു നീക്കിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു അത്. അതിനുശേഷം പലവട്ടം ഭൂമികുലുക്കമായും മലവെള്ളപ്പാച്ചിലായും പേമാരിയായും മഞ്ഞിടിച്ചിലായും ഹിമവൽ താഴ്വരകളിലെ ഈ ചെറു രാജ്യത്തെ പ്രകൃതി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. രാജകുടുംബത്തിലെ കൂട്ടക്കൊലപാതകവും രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യ വഴിയിലേക്കുള്ള മാവോയിസ്റ്റ് ആശയ സമരവുമായി നേപ്പാൾ ലോകശ്രദ്ധയിൽ നിറഞ്ഞു നിന്നു. ചരിത്ര സ്മാരകങ്ങൾ തകർന്നു വീണപ്പോൾ നേപ്പാളിൽ നഷ്ടപ്പെട്ടത് അവരുടെ സാംസ്കാരിക മന്ദിരങ്ങൾ മാത്രമല്ല, മറിച്ച് വിനോദസഞ്ചാരത്തിലൂടെ ലഭിച്ചിരുന്ന വലിയ വരുമാനം കൂടിയാണ്. ഇന്നത്തെ നേപ്പാൾ തലസ്ഥാനം കാഠ്മണ്ഡു, ലളിത്പൂർ, ഭക്തിപൂർ എന്നിങ്ങനെയുള്ള 3 പ്രദേശങ്ങൾ ചേർന്ന നഗരമാണ്. കാഠ്മണ്ഡുവിലെ ബസന്ത്പൂർ ദർബാറും ലളിത്പൂരിലെ പാറ്റൻ ദർബാറും ഭക്തിപൂർ ദർബാറും അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും വാസ്തുശില്പ മികവ് കൊണ്ടും ദൃശ്യചാരിത കൊണ്ടും എക്കാലത്തും നേപ്പാളിൻ്റെ അഭിമാനമായിരുന്നു. യുനെസ്കോയുടെ പൈതൃക സ്മാരക പട്ടികയിൽ ഇടം പിടിച്ച ഈ 3 ദർബാറുകളും ഭൂകമ്പത്തിന്റെ ഒരനക്കത്തിൽ തകർന്നു വീണു. ഭൂകമ്പം നഷ്ടപ്പെടുത്തിയ കാഠ്മണ്ഡുവിന്റെ പൗരാണിക പ്രതാപങ്ങളിൽ ഏറ്റവും പ്രമുഖമാണ് ഈ ഹനുമാൻ ധോക്ക മ്യൂസിയം. ബസന്ത്പൂരിന്റെ അഭിമാനമായ ശിവക്ഷേത്രവും കൃഷ്ണക്ഷേത്രവും ഹനുമാൻ ധോക്കയ്ക്കൊപ്പം തകർന്നു വീണു. 100 വർഷത്തിലേറെ പഴക്കമുള്ള കുമാരി മന്ദിരത്തിനും കൊട്ടാരത്തിനും പരിക്ക് പറ്റി. അവധി ശനിയാഴ്ചയുടെ ആലസ്യത്തിൽ സാംസ്കാരിക മന്ദിരങ്ങളുടെ കുളിർമയിൽ ചരിത്രവും വർത്തമാനവും ആസ്വദിച്ചിരുന്ന 100-ൽ അധികം പേരാണ് അപ്രതീക്ഷിത നടുക്കത്തിനൊപ്പം ഇല്ലാതായത്. This particular palace was erected in 1908, so it's older than 100 years. ഇത് 100 വർഷത്തേക്കാളും പഴക്കമുള്ള കൊട്ടാരമാണ്. ഇവിടെയുള്ള കൊട്ടാരങ്ങളിൽ പലതും വർഷങ്ങളോളം പഴയതാണ്. ഇത് വിഷ്ണു ക്ഷേത്രമാണ്. അങ്ങനെ ഓരോ ക്ഷേത്രവും കെട്ടിടങ്ങളും എന്തിനെന്നതിന് സാംസ്കാരികമായ കാരണങ്ങൾ കൂടിയുണ്ട്. അടുത്ത 10-20 വർഷക്കാലത്തേക്ക് സാധാരണ ജനത്തിന് അവരുടെ സാംസ്കാരികവും മതപരവുമായ ആചാരങ്ങൾ ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരും. വിനോദസഞ്ചാരികളുടെ മുഖ്യ ആകർഷണ കേന്ദ്രമായിരുന്ന ഭക്തപൂരിൽ ഇപ്പോൾ കുടിവെള്ളവും ഭക്ഷണവും ലഭിക്കാനില്ല. വിനോദസഞ്ചാരികൾക്ക് പകരം ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള മാധ്യമ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരുമാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഭക്തപൂരിന് 55 വാതായനങ്ങളുള്ള കൊട്ടാരവും സുവർണ കവാടവും സിംഹ കവാടവും പശുപതി ക്ഷേത്രത്തിന്റെ ചെറുമാതൃകയും വത്സലാദേവി ക്ഷേത്രവും ഭൈരവനാഥ് ക്ഷേത്രവും അടക്കം വിഖ്യാത സ്മാരകങ്ങളെല്ലാം ഭൂകമ്പത്തിന് കീഴടങ്ങി. ഗ്രാമത്തിലേക്ക് തുറക്കുന്ന 99 വഴികളുണ്ടായിരുന്നു നേരത്തെ ഭക്തപൂർ കൊട്ടാരത്തിൽ. ഇപ്പോൾ അവശേഷിച്ച 6 വഴികളിലും അവയിലെ ക്ഷേത്ര സമുച്ചയങ്ങളിലും ബാക്കിയായത് കല്ലും മണ്ണും മരങ്ങളും കാണികളായി എത്തി നിർഭാഗ്യത്തിന്റെ നിമിഷങ്ങൾ തകർച്ചയ്ക്കൊപ്പം പെട്ടുപോയ മനുഷ്യരുടെ അവശിഷ്ടങ്ങളും മാത്രം. അവിടെയുള്ള കൃഷ്ണക്ഷേത്രം പൂർണ്ണമായും തകർന്നു. മറ്റൊരു പ്രധാന ക്ഷേത്രം ഭാഗികമായും. ഇത് ഞങ്ങളുടെ വിനോദസഞ്ചാര മേഖലയെയും അതുവഴി സമ്പദ്ഘടനയെയും ബാധിക്കും. ലളിത്പൂരിലെ പാറ്റന്റെ കഥയും വ്യത്യസ്തമല്ല. നേവ വാസ്തുശില്പ മാതൃകയുടെ ഉജ്ജ്വലോദാഹരണമായി വാഴ്ത്തപ്പെട്ടിരുന്ന പാറ്റൻ ദർബാർ സ്ക്വയറിലെ വിഖ്യാതമായ ചെങ്കൽ ക്ഷേത്രങ്ങളും ഒറ്റക്കൽ മന്ദിരവും മഹാഭാരത കഥ ആലേഖനം ചെയ്തിരുന്ന കൃഷ്ണക്ഷേത്രവും അടക്കം എല്ലാം നിലംപതിച്ചു.
നേപ്പാൾ ഭൂകമ്പത്താൽ വിറച്ചപ്പോൾ ആദ്യം തകർന്നു വീണത് ഈ വാച്ച് ടവറാണ്. നേപ്പാളിന്റെ കുത്തബ് മിനാറായ ദഹ്റാഹ്റ ഗോപുരം നിലംപതിച്ചത് സമീപത്തുള്ള ഒരു കെട്ടിടത്തിലേക്കാണ്. 62 മീറ്റർ ഉയരത്തിൽ 213 പടികളോടുകൂടിയ ഈ 11 നില ഗോപുരം കാഠ്മണ്ഡുവിന്റെ മാത്രമല്ല നേപ്പാളിന്റെ തന്നെ അടയാളമായിരുന്നു. 1832 റാണി ലളിത് ത്രിപുരസുന്ദരിക്ക് വേണ്ടി ഭീംസൻ താപ പണി കഴിപ്പിച്ച ദഹ്റാഹ്റ ഭീംസൻ ഗോപുരമെന്നും അറിയപ്പെട്ടു പോന്നു. ദഹ്റാഹ്റയുടെ മുകളിൽ നിന്നുള്ള കാഠ്മണ്ഡു താഴ്വരയുടെ കാഴ്ചയായിരുന്നു നേപ്പാൾ വിനോദസഞ്ചാരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന്. 25 April ഉച്ചയ്ക്ക് ഈ മനോഹര സൗധം ആടിയുലഞ്ഞ് സമീപത്തെ ഹോട്ടലിനും പരിസരത്തെ കെട്ടിടങ്ങൾക്കും മുകളിലേക്ക് വീഴുമ്പോൾ 100-ലധികം പേർ മരണത്തിലേക്ക് ടിക്കറ്റ് വാങ്ങി ഗോപുരത്തിന് മുകളിലേക്ക് കയറിയിരുന്നു. നേപ്പാളിന്റെ വിഖ്യാതമായ പശുപതിനാഥ ക്ഷേത്രം ചെറിയ വിള്ളലുകളും പൊട്ടലുകളും മാത്രമായി വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഭൂകമ്പത്തിന്റെ ഇരകളിൽ ഭൂരിപക്ഷവും പശുപതിനാഥന്റെ മുന്നിലെ പൊതുജിതയിൽ ഒരുമിച്ച് എരിഞ്ഞടങ്ങി. പശുപതിനാഥനുണ്ടായിരുന്ന ഭാഗ്യം സ്വയംഭൂനാഥനുണ്ടായില്ല. കാഠ്മണ്ഡുവിന്റെ എവറസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന സ്വയംഭൂനാഥ ക്ഷേത്രവും ഭൂകമ്പത്തിൽ ഏതാണ്ട് പൂർണ്ണമായി തകർന്നു. നേപ്പാളിന്റെ ഏറ്റവും പുരാതനമായ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നാണ് സ്വയംഭൂനാഥ് ക്ഷേത്രം. ടിബറ്റൻ ബുദ്ധിസ്റ്റിന്റെയും ഹിന്ദുയിസ്റ്റിന്റെയും സംയുക്ത ആത്മീയ താവളങ്ങളിലൊന്നാണ് ഇത്. തെന്നിന്ത്യൻ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ പിന്തുടർന്ന് നിർമ്മിച്ചിരുന്ന മധ്യത്തിലെ മുഖ്യ ഗോപുരം മാത്രമാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ തകരാതെ രക്ഷപ്പെട്ടത്. ലോകത്തിന്റെ തന്നെ ഇതിഹാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് സ്വയംഭൂ ക്ഷേത്രം. ഭൂകമ്പത്തിൽ ഈ ക്ഷേത്രമടക്കം നേപ്പാളിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ പലതും തകർന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇത് വേണ്ട വിധത്തിൽ നടത്താൻ സർക്കാർ ശ്രമിക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് പൂർണ്ണമായ തൃപ്തിയില്ല. വ്യക്തിപരമായി ഞാനും ഭൂകമ്പത്തിന്റെ ഇരയാണ്. എന്റെ വീടും തകർന്നു. ഇതിനുശേഷം ഇവിടെ താമസിച്ച് ദുരിതാശ്വാസ പരിപാടികളിൽ പങ്കാളിയാവുകയാണ്. र सरकारलाई खसखच्याउनेदेखि लिएर र जुन राहत अहिले यहाँका जुन यो सबै परिवारहरू जुन घरविहीन परिवारहरू तल बसिरहेका छन् र हामी म पनि सँगै नै बसिरहेका छौँ. उहाँहरूको दुःखको साथ म पनि दुःख साटासाट गरेर म पनि सँगै बसिरहेको छु. काठमाडौँको दुरन्तम വലുതാണ്. ആയിരങ്ങൾ തലസ്ഥാനത്ത് തന്നെ മരിച്ചു വീണിട്ടുണ്ട്. ജീവനോടെ രക്ഷപ്പെട്ടവർ തുറസ്സായ മൈതാനങ്ങൾ ഉയർത്തിയിട്ടുള്ള കൂടാരങ്ങളിലും രക്ഷാക്യാമ്പുകളിലും. സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന ഭക്ഷണവും വെള്ളവും മാത്രമാണ് ഇവരുടെ ആശ്രയം. ഓരോ ദിവസവും തകർന്ന 100-100 കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ ടീച്ചിംഗ് ഹോസ്പിറ്റൽ എന്ന് പ്രാദേശികവാസികൾ വിളിക്കുന്ന ത്രിഭുവൻ മെഡിക്കൽ കോളേജിലെ മോർച്ചറികളിലെത്തിക്കുന്നു. ഉറ്റവരെ തേടിയെത്തിയവരുടെയും പരിക്കേറ്റവരുടെയും ഭൂമിയുടെ അപ്രതീക്ഷിത രൗദ്രഭാവം കണ്ട് മനസ്സ് വിറച്ചവരുടെയും ആർത്തലക്കൽ കൊണ്ട് വിറങ്ങലിച്ച ത്രിഭുവൻ ആസ്പത്രിയിലേക്കാണ് ഈ ദിവസങ്ങളിൽ കാഠ്മണ്ഡുവിലെ എല്ലാ വഴികളും ചെന്നെത്തിയിരുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ മെഡിക്കൽ സംഘങ്ങളുടെയും റെഡ് ക്രോസ് അടക്കമുള്ള സംഘടനകളുടെയും ടെന്റുകൾ ചെറിയ ആസ്പത്രികളായി മാറി. ലോകത്തിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ നേപ്പാളിന് വേണ്ടിയായി. നേപ്പാളിന്റെ ഗ്രാമങ്ങളുടെ വിങ്ങൽ അപ്പോഴും ആരും കേട്ടിരുന്നില്ല. ചെങ്കുത്തായ മലഞ്ചിരിവുകളിലെയും നാട്ടുവഴികളിലൂടെ മണിക്കൂറുകളോളം മലകയറി മാത്രമെത്താവുന്ന ഗ്രാമങ്ങളിലെയും ചെറുകൂരകൾ ഒന്നാകെ നിലം പതിച്ചിരുന്നു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന ഗോർഖ ജില്ലയിലെ ബാർപക് മേഖല, മലയോര ജില്ലകളായ സിന്ധുപാൽ ചൌക്ക്, പൗവത്തോക്ക് തുടങ്ങിയ പ്രദേശങ്ങൾ പറ്റെ നിലം പറ്റി. നേപ്പാൾ നഗരങ്ങളുടെ നിർമ്മിതി തന്നെ സാധാരണ മനുഷ്യരെ അവഗണിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് സഹായമെത്താനും വൈകി. So if you see the structure, it's a hill, and in the middle of the hill you'd see the palace. You go to Bhaktapur, in the middle of the hill you'll see Bhaktapuri the palace. Bhaktapuri ilalum Lalitpuri ilalum oru kunnine nadakkana kottaram veriga kottarathil bharanadhigarigal adinodarthu bharanathile pangaligal pinne vyaparigal anganeyana reethi athava paarshavalkarikkappetta manushyarum jaathi vyavasthayil thaayullavarumagum ithra nagarathil ninne ettumagal. It goes all the way down to the river, and if you see like the layers living right next to the river, there will be the people who were, you know, segregated from the society, like very low caste sort of people that living, like the security guards who've been you know, giving security to the kingdom. ഗ്രാമങ്ങളുമായുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായി നിലച്ചതാണ് രക്ഷാപ്രവർത്തനത്തിനുണ്ടായ ഏറ്റവും വലിയ തടസ്സം.
ദൂരജില്ലകളിലേക്ക് ചോപ്പറുകളിൽ സഹായമെത്തി. പക്ഷേ വാർത്തകൾ ഇടം പിടിക്കാത്ത ഗ്രാമങ്ങൾ അവഗണിക്കപ്പെടുക തന്നെ ചെയ്തു. നേപ്പാളിലെ ഗ്രാമീണ മേഖലയിലെ ഈ ഭൂപ്രകൃതി തന്നെയാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. കാരണം ഓരോ മലഞ്ചെരുവിലുമാണ് ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ മലഞ്ചെരുവുകളിൽ നിന്ന് മറ്റ് മലഞ്ചെരുവുകളിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾ എത്തിക്കുക അല്ലെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരും ദൗത്യസേനയും നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്ന്. എന്റെ അച്ഛന്റെ അമ്മ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടായത്. അച്ഛമ്മ മരിച്ചു, കുറെ പേർ മരിച്ചു, വീടുകൾ തകർന്നു. അവിടെ ഒന്ന് വന്നു നോക്കണം. ആളുകൾക്കൊന്നുമില്ല, ആളുകൾ വെറും നിലത്താണ് താമസിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി അതൊന്ന് കാണണം. റോഡിലെ കാഴ്ച കണ്ട് മടങ്ങിയാൽ പോരാ. ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ എട്ടാം ക്ലാസ്സുകാരന്റെ കണ്ണു നിറഞ്ഞുള്ള ചോദ്യത്തിന് ഒരു ഗ്രാമത്തിന്റെ നിസ്സഹായതയുടെ ആഴമുണ്ടായിരുന്നു. മലമ്പാതയുടെ മുകളിലും താഴെയുമുള്ള ചെരുവുകളിലെ വിനീതമായ കൂരകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് തിരക്കാനായി ആരും ഇതുവഴി വന്നില്ല. ദാസിംഗ് ജില്ലയിലെ ചത്രാറവറേലി എന്ന പ്രദേശം ഒരു ഉദാഹരണം. 800 വീടുകളുള്ള ഈ പ്രദേശത്തെ എല്ലാ വീടുകളും തകർന്നു. 70 പേർ മരിച്ചു. ഗ്രാമത്തിലെ സ്കൂളും അല്പമകലെയുള്ള ജൂനിയർ കോളേജും ഇല്ലാതായി. മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ പോലും ആരുമെത്തിയില്ല. ബേക്തമൻ എന്ന ഈ എട്ടാം ക്ലാസ്സുകാരന്റെ വാക്കുകളാണ് ഞങ്ങളെ ഛത്രാദൗറയിലിയിൽപ്പെട്ട ദോർജെ ഗ്രാമത്തിലെത്തിച്ചത്. വാഹനമെത്തുന്ന വഴികൾക്കപ്പുറത്തും മനുഷ്യരും ജീവിതവും അവരുടെ നിസ്സഹായതകളുമുണ്ടെന്ന് ദോർജെ ഗ്രാമം അടിവരയിട്ടു. വിദേശ സഹായ ഹസ്തങ്ങളും ക്യാമറ കണ്ണുകളും ഇതുവരെ കടന്നെത്താത്ത ദോർജെ ഗ്രാമം. हामीले तपाईको चाहिँ निकायतिर फोन गरियौ हरेक तिर गरियौ अब सक्तो गरियौ हैन त्यसपछि अम्मा मात्रमे आ समयत വീട്ടിൽ ഉണ്ടായിരുന്നുള്ളു. ഞങ്ങൾ ഓടിയെത്തുമ്പോഴേക്കും എല്ലാം ഇടിഞ്ഞു വീണിരുന്നു. അപ്പോൾ മുതൽ നാട്ടുകാർ ശ്രമിച്ചിട്ട് 3 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കിട്ടിയത്. മറ്റു രണ്ടുപേരുടെയും ഒപ്പം കിട്ടി. പോലീസ് വന്ന് കാണാതായവരുടെ പട്ടിക കൊണ്ടുപോയതല്ലാതെ ആരും മൃതദേഹം എടുക്കാൻ പോലും വന്നില്ല. ഭർത്താവിന്റെ അമ്മ മരിച്ചു. അപ്പുറത്താണ് ഭർത്താവിന്റെ സഹോദരൻ ജീവിച്ചിരുന്നത്. അയാളും മരിച്ചു. മകൾ വേറെ വീട്ടിലായിരുന്നു. അത് തകർന്ന് പേരക്കുട്ടിയും മരിച്ചു. അയൽപ്പക്കക്കാരും ഭൂകമ്പത്തിനു ശേഷം 3 ദിവസം നിർത്താതെ പെയ്ത മഴയിൽ ഒരു രക്ഷാസൈന്യത്തിന്റെയും ദുരിത നിവാരണ സേനയുടെയും സഹായമില്ലാതെ ഇവർ മണ്ണും മരവും ഇഷ്ടികകളും മാറ്റി പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു. പിന്നെ പോലീസെത്തി മരിച്ചവരുടെ എണ്ണം ശേഖരിച്ചു പോയി. മരണത്തിന് പിടികൊടുക്കാതെ ബാക്കിയായവർക്ക് ഭക്ഷണമോ കൂരയോ മാറ്റിയെടുക്കാൻ വസ്ത്രങ്ങളോ ഇല്ലായിരുന്നു. കാഠ്മണ്ഡുവിലും മറ്റ് നഗരകേന്ദ്രങ്ങളിലുമുള്ളതുപോലെ ക്യാമ്പുകൾ പോലും ഈ ഗ്രാമങ്ങളിലൊന്നുമില്ല. എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല. 3 ദിവസം ഞാൻ ഉറങ്ങിയതേയില്ല. ഓർക്കുമ്പോൾ പേടിയാകും. എല്ലാം പൊളിഞ്ഞു വീണു. വീട്ടിലുള്ളതെല്ലാം പോയില്ലേ. ഭക്ഷണമില്ല, വെള്ളമില്ല. ദാ ഞാൻ വസ്ത്രം മാറിയിട്ട് 6 ദിവസമായി. ആരും സഹായത്തിനൊന്നും വന്നില്ല. ആരോ വന്ന് ഇവിടെ ഭക്ഷണം കൊടുത്തിട്ട് പോയെന്ന് കേട്ടു. പക്ഷേ എന്റെ വീട് ദാ അവിടെയാണല്ലോ. ആ പരിസരത്തേക്ക് ആരും വരുന്നില്ല. എനിക്കാണെങ്കിൽ പേടി മാറിയിട്ടുമില്ല. പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൾ ആവർത്തിച്ചു പറയുന്നത് 6 ദിവസമായി താൻ വസ്ത്രം മാറിയിട്ട് എന്നാണ്. തന്റെ ഭയം ഇപ്പോഴും മാറിയിട്ടില്ല എന്നും എപ്പോഴായിരിക്കും അടുത്ത കുലുക്കമെത്തുന്നത് എന്നും പ്രിയപ്പെട്ടവരെ എന്നേക്കുമായി കൂട്ടിക്കൊണ്ടുപോയ നടുക്കം തങ്ങളെയും തേടിയെത്തുമോ എന്ന ഭയവും ഇവളുടെ ശബ്ദത്തിലുണ്ട്. ദോർജെ ഗ്രാമത്തിന് മരണത്തിന്റെ മണമാണ്. ഓരോ വീടുകൾക്കും പറയാനുണ്ട് മരണത്തിന്റെ കണക്കുകൾ. ഈ വീട്ടിൽ 4, ഈ വീട്ടിൽ 5, ഈ വീട്ടിൽ 3. മരണം ഇവിടെ കണക്കുകൾ മാത്രമാണ്. പക്ഷേ വൈകിയാണെങ്കിലും പുറമേ നിന്ന് സഹായമെത്താത്ത ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഈ ഗ്രാമങ്ങളിലെത്തി. ഭക്ഷണവും മരുന്നും വെള്ളവും പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും എത്തിക്കാൻ ഇവർ സംഘം സംഘമായി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി.
ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് യാതൊരു സൗകര്യവും ലഭിക്കുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളായ ഭക്ഷണവും താമസ സൗകര്യവും വൃത്തിയാക്കാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല. മാത്രമല്ല നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ഇവർ ആശങ്കാകുലരാണ്. വളരെ സങ്കടകരമായ അവസ്ഥയാണിത്. ഉൾഗ്രാമങ്ങളിലേക്ക് പോകുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ടൗണിൽ എല്ലാവരും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഉൾഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇപ്പോഴും ഇന്നലെ ഒരു ഗ്രാമത്തിൽ നിന്ന് 700 മൃതദേഹങ്ങൾ കൊണ്ടുവന്നു. ഇതാണ്ട് 10,000-ത്തോളം പേര് ഇവിടെ മൊത്തമൊക്കെ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിയും മരണസംഖ്യ കൂടാനാണ് സാധ്യത. ഏറ്റവും ആവശ്യക്കാരായ മനുഷ്യരിലേക്ക് സഹായം എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സംഘടനകളും പങ്കാളികളാവുകയാണ്. 7.9 പ്രഹരശേഷി രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ തുടർചലനങ്ങളാണ് നേപ്പാളിനെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊന്ന്. 200-ഓളം തവണ ചെറുതും വലുതുമായ തുടർകമ്പനങ്ങളാൽ നേപ്പാൾ വിറച്ചു. ഓരോ തവണയും അതിനൊപ്പം 3 കോടിയോളം വരുന്ന ജനതയുടെ ഹൃദയവും പിടച്ചു. തുറസായ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറിയവർ വീണ്ടും തങ്ങളുടെ കോൺക്രീറ്റ് ചുവരുകളുടെ തണലിലേക്ക് മടങ്ങാൻ മടിച്ചു. മടങ്ങിയവർ തന്നെ ഓരോ അഭ്യൂഹങ്ങളിലും പേടിച്ച് റോഡുകളിലേക്ക് ഇറങ്ങി. 2 മണിക്കൂറിന് ശേഷം ഭൂകമ്പമുണ്ടാകുമെന്ന് കേട്ടതിനെ തുടർന്നാണ് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നത്. ബൈക്കിൽ പോയ 2 പേരാണ് ഇത് പറഞ്ഞതെന്ന് കേൾക്കുന്നു. ഇതിന് അടിസ്ഥാനമൊന്നുമില്ല. റേഡിയോയിലോ വാർത്തയിലോ ഇങ്ങനെയൊന്നും കേട്ടില്ല. നേപ്പാളിനെ അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റൊരു അശാന്തി കുടിവെള്ളത്തിന്റെ അഭാവമാണ്. സാധാരണഗതിയിൽ ഇത്തരമൊരു പ്രതിസന്ധി ശീലമില്ലാത്ത ജനതയ്ക്ക് പെട്ടെന്നുണ്ടായ കുടിവെള്ളക്ഷാമത്തെ എങ്ങനെ നേരിടണം എന്ന് മനസ്സിലായില്ല. ഇവിടെ നേരത്തെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പോഴേ സംഭവത്തിന് ശേഷം തുടർച്ചയായി വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഗ്രാമസമിതി സംഘടിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷം ആഴ്ചയിൽ 2 ദിവസം വെള്ളം കിട്ടും. 40 ലിറ്ററാണ് ഒരു കുടുംബത്തിന്. അത് കുറവാണ്. ആളുകൾക്കിടയിൽ അത് കാരണം അസ്വസ്ഥതകളുണ്ട്. പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ടവർ മാത്രമല്ല, ഭൂകമ്പ ഭീതി കൊണ്ട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ ഭയക്കുന്നവരും ഇത്തരം മൈതാനങ്ങളിലെ കൂടാരങ്ങളിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. ക്യാമ്പുകളിൽ അത്ഭുതകരമായ പങ്കാളിത്തത്തോടെയും പങ്കുവയ്ക്കലിലൂടെയും ഒരു കൂട്ടർ ആര് ഭക്ഷണം തരുമെന്നും ആര് വെള്ളം തരുമെന്നും ഈ ക്യാമ്പുകൾ അവസാനിച്ചാൽ ഒരു തണലിനായി എങ്ങു പോകുമെന്നും ഇവർക്കറിയില്ല. പക്ഷേ തൽക്കാലം അടുത്ത നേരത്തെ ഭക്ഷണത്തെക്കുറിച്ചും തിരിച്ചു കിട്ടിയ ജീവനെക്കുറിച്ചും മാത്രമാണ് ഇവരുടെ ചിന്ത. ബസന്ത്പൂരിൽ താമസിക്കുകയായിരുന്നു. ചെറിയ ഒരു കച്ചവടവും ഉണ്ടായിരുന്നു. എല്ലാം പോയി. ഭർത്താവിന്റെ കാലു തകർന്നു. പിന്നെ മകളെയും കുട്ടിയെയും കൂട്ടി ഇവിടെ വന്നു. വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലവും പോയി. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ചാഞ്ചാടിയ ആ 1 മിനിറ്റിന് ശേഷം ഇനിയൊരിക്കലും ലോകം പഴയതുപോലെ ആകില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഈ ജനത. പക്ഷേ സർവ്വസംഹാരങ്ങൾക്കിടയിലും അത്ഭുതകരമായ പ്രത്യാശകളുടെ വാർത്തകൾ കാണാം. ഭൂകമ്പത്തിനും 8 ദിവസങ്ങൾക്കും ശേഷം കെട്ടിട കൂമ്പാരത്തിൽ നിന്ന് 101 വയസ്സുകാരൻ ജീവനോടെ കണ്ടെത്തിയത് ഉദാഹരണം. ഭക്തപൂരിലെ ഗ്രാമത്തിൽ തകർന്നുപോയ വീടിനുള്ളിൽ നിന്ന് സുബോധം ലഭിച്ചപ്പോൾ മകളെയും കൊണ്ട് എങ്ങനെയോ പുറത്തു കടന്ന വിഷ്ണുകേസരി ബൈജറും ഭാര്യ ലക്ഷ്മി ഭക്തയും അത്തരമൊരു അത്ഭുത കഥയാണ് പറയുന്നത്. ദൈവം തുണച്ചത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരു നിമിഷം കൊണ്ട് ഒന്നും കാണാനാവാത്ത വിധം മരങ്ങളും മറ്റെന്തൊക്കെയോ വന്ന് മൂടി. മകളുടെ കരച്ചിൽ കേട്ട് എന്തെല്ലാമോ തട്ടിമാറ്റി അവളെ മരക്കഷ്ണങ്ങൾക്കും കല്ലുകൾക്കും ഇടയിൽ നിന്ന് വലിച്ചു കയറ്റി. അപ്പോഴേക്കും ഭാര്യയും എങ്ങനെയോ ഇതിനുള്ളിൽ നിന്ന് കയറി വന്നു.
माथि चाहिँ पाल खोलेर अनि छोरीलाई बाहिर निस्क्यो निस्केपछि म पनि चाहिँ सँगसँगै निस्क्यो जब चाहिँ हामी चाहिँ केही भएन ഒരു നിമിഷത്തെ ധൈര്യം കൊണ്ട് ജീവിതം തിരിച്ചുപിടിച്ചുവെങ്കിലും ഉടുത്ത വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല ഇവരുടെ കയ്യിൽ. ഓരോ ദിവസവും പഴയ പാർപ്പിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇവർ തിരയുന്നുണ്ട്. തകർന്നുപോയ സ്വപ്നത്തിന്റെ അവശിഷ്ടങ്ങൾ വല്ലതും ശേഷിക്കുന്നുണ്ടോ എന്ന്. ഒരു ചീന്ത് വസ്ത്രത്തിന്റെ രൂപത്തിലോ ഒരു പാത്രം ഭക്ഷണത്തിന്റെ രൂപത്തിലോ ചിതറാതെ പോയ ഒരു വീട്ടുപകരണത്തിന്റെ രൂപത്തിലോ അത് ലഭിച്ചാൽ അതും സന്തോഷം. ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നേപ്പാളിൽ ഔദ്യോഗിക രക്ഷാപ്രവർത്തനം അവസാനിച്ചിട്ടുണ്ടാകും. വിദേശത്ത് നിന്ന് വന്ന രക്ഷാപ്രവർത്തകരോട് മടങ്ങിപ്പോയിക്കൊള്ളാൻ നേപ്പാൾ പറഞ്ഞു കഴിഞ്ഞു. ചെറിയ അടിസ്ഥാന സൗകര്യമുള്ള കുഞ്ഞുരാജ്യത്തിന് താങ്ങാനാവാത്ത വിധം വിദേശ രക്ഷാപ്രവർത്തകരും മാധ്യമങ്ങളുമുണ്ട് നേപ്പാളിൽ. ഒരു വലിയ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ വലിയ മനസ്സോടെ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന ആരോപണമാകട്ടെ, ദുരിതത്തിനിടയിൽ രക്ഷാപ്രവർത്തനത്തെ കളങ്കപ്പെടുത്തുകയും ചെയ്തു. തുടർച്ചയായ ഭൂകമ്പങ്ങൾ നേപ്പാൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. തകർച്ചകളിൽ നിന്ന് കെട്ടിപ്പൊക്കിയതൊക്കെ ഇനിയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമ്പോൾ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന നാശത്തിന് കുറവ് വരുത്താനെങ്കിലും കഴിയുമോ? We have certainly adopted or learned from past earthquakes, adopted new techniques, again revised them. ഞങ്ങൾ തീർച്ചയായും പഴയ ഭൂകമ്പങ്ങളിൽ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ധാരാളം തുറസായ സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന പഴയ കെട്ടിട നിർമ്മാണ രീതി വേണം. വലിയ ഉയരങ്ങളുള്ള കെട്ടിടങ്ങൾ പാടില്ല. നിർമ്മാണ സാമഗ്രികൾ ഭാരമുള്ളതായിക്കൂട. എന്തെങ്കിലും അപകടം ഉണ്ടായാലും കൂടുതൽ നാശം ഒഴിവാക്കാനായിരിക്കണം ശ്രമം. ഞങ്ങൾ തിരിച്ചു വരുമെന്നും ഞങ്ങൾ വീണ്ടും സുരക്ഷിതരാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. So that the rescue works, if there are some damages, that would be easy. Let's hope so, we'll bounce back, we'll be safe again, we'll grow further. Will grow better than ever. അതിജീവനമാണ് ഏതു ജനതയുടെയും സ്വപ്നം. 81 വർഷം മുമ്പ് ഒരു ഭൂകമ്പം തകർത്ത ജനതയ്ക്ക് തിരിച്ചു വരാമെങ്കിൽ വീണ്ടും അതിനാകുമെന്നുള്ള പ്രതീക്ഷ. ഗ്രാമങ്ങളിൽ നിന്ന് ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. പാതകൾ പുനഃസ്ഥാപിക്കണം. ഒറ്റപ്പെട്ടുപോയ ഗ്രാമങ്ങളെ പൊതുധാരയിലെത്തിക്കണം. രാജ്യത്തെ 1.5 ലക്ഷത്തിലധികം സ്ത്രീകൾ ഗർഭിണികളാണ്. അതിൽ തന്നെ 4 ലക്ഷത്തോളം പേർ 3 മാസത്തിനുള്ളിൽ പ്രസവിക്കേണ്ടവർ. ഇവർക്ക് അടിസ്ഥാന പ്രസവരക്ഷയെങ്കിലും നൽകാൻ രാജ്യത്തിന് കഴിയുമോ? ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ അനവധിയാണ്. കാലത്തിന് മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ചോദ്യങ്ങൾ. അതിജീവനമെന്ന സ്വപ്നമാണ് നേപ്പാൾ ജനതയ്ക്ക് മുന്നിലുള്ളത്. ഏത് ദുർഘട പ്രതിസന്ധികളെയും മറികടന്ന് മാനവരാശിയെ എക്കാലത്തും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് 100 സൂര്യന്മാരെക്കാൾ തിളക്കമേറിയ ഇത്തരം പ്രതീക്ഷകൾ തന്നെയാണ്. ഇൻസൈറ്റ് പുനഃസംപ്രേഷണം വ്യാഴം ഉച്ചയ്ക്ക് 1:30, വെള്ളി രാവിലെ 7, ശനി വൈകിട്ട് 3:30. സന്ദർശിക്കുക ഞങ്ങളുടെ വെബ്സൈറ്റ് www.mediawantv.in. ഇമെയിൽ വിലാസം truthinsight@mediawantv.in.